കുട്ടനാട്ടിലെ വള്ളംകളി മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ച് ചമ്പക്കുളം മൂലം ജലോത്സവം പുരോഗമിക്കുകയാണ്. ഒന്നാം ഹീറ്റ്സിൽ നടുഭാഗം ചുണ്ടനും രണ്ടാം ഹീറ്റ്സിൽ ചമ്പക്കുളം ചുണ്ടനും ഒന്നാമതെത്തി. മൂന്നാം ഹീറ്റ്സിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി ഒന്നാമതെത്തിയിരുന്നെങ്കിലും വള്ളം ട്രാക്ക് മാറിയെന്ന പരാതിയെ തുടർന്ന് മത്സരം റദ്ദാക്കി മൂന്നാം ഹീറ്റ്സ് വീണ്ടും നടത്തുകയാണ്. അതിനിടെ വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിനിടെ വള്ളങ്ങൾ മുങ്ങി, പക്ഷേ ആർക്കും പരിക്കൊന്നുമില്ല. വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, കുട്ടനാടിന് മാത്രമല്ല കേരളത്തിനാകെ വള്ളം കളിയുടെ ഒരു ആവേശ തുടക്കമിടുന്നത് മൂലം വള്ളംകളിയോടുകൂടിയാണ്. എങ്ങനെ പോകുന്നു മത്സരങ്ങൾ ഇത്തവണ? ആരായിരിക്കും രാജപ്രമുഖൻ? ശ്രുതിയാ, രാജപ്രമുഖൻ ട്രോഫിയിലെ മത്സരം ചുണ്ടൽ വള്ളങ്ങളുടെ മത്സരം ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ലൂസേഴ്സ് ഫൈനലാണ് നടക്കാൻ പോകുന്നത്. ചെറുതനയും ആയാപറമ്പ് പാണ്ഡി പുത്തൻ ചുണ്ടനും ഒപ്പം തന്നെ സെന്റ് ജോർജ് ചുണ്ടനുമാണ് ഈ ലൂസേഴ്സ് ഫൈനലിൽ പങ്കെടുക്കുന്നത്. മൂന്ന് ഹീറ്റ്സിലായി രണ്ടാമതെത്തിയ വള്ളങ്ങളുടെ മത്സരമാണ് ലൂസേഴ്സ് ഫൈനൽ. ലൂസേഴ്സ് ഫൈനൽ കഴിഞ്ഞാണ് രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽ മത്സരം നടക്കുന്നത്. അവിടെ നടുഭാഗം ചുണ്ടനും ചമ്പക്കുളം ചുണ്ടനും ആയാപറമ്പ് വലിയ ദിവാഞ്ചി ചുണ്ടനും തമ്മിലാണ് ഫൈനൽ മത്സരം. നേരത്തെ മൂന്നാം ഹീറ്റ്സിലെ മത്സരവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. അതേ തുടർന്നാണ് മത്സരങ്ങൾ അനന്തമായി വൈകിയത്. മൂന്നാം ഹീറ്റ്സിൽ ആദ്യം ജയിച്ചുവന്ന വലിയ ദിവാഞ്ചി ട്രാക്ക് തെറ്റിച്ചുവെന്ന് രണ്ടാമതെത്തിയ സെന്റ് ജോർജ് വള്ളത്തിന്റെ തുടക്കാർ പരാതിപ്പെട്ടു. ഇതേ തുടർന്ന് മൂന്നാം ഹീറ്റ്സ് രണ്ടാമത് നടത്തുകയായിരുന്നു. ആ മത്സരത്തിലും വലിയ ദിവാഞ്ചി ജയിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത്. എന്തായാലും മത്സരക്രമങ്ങൾ വൈകുകയാണ്. നാലരയ്ക്ക് അവസാനിക്കേണ്ട ഫൈനൽ മത്സരം ഇനിയും ആരംഭിക്കാനായിട്ടില്ല. ലൂസേഴ്സ് ഫൈനൽ അല്പസമയത്തിനകം ആരംഭിക്കും. പമ്പയാറിന്റെ ഇരുകരകളിലും തിങ്ങി കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ ഫൈനൽ മത്സരം വീക്ഷിക്കാനായി ആർപ്പും ആരവങ്ങളുമായി കാത്തിരിക്കുകയാണ്. ഓക്കെ, ഫൈനൽ മത്സരമാകുമ്പോൾ നമുക്ക് വീണ്ടും എത്താം ആർ ശ്രീജിത്തിലേക്ക്. രാജപ്രമുഖൻ ട്രോഫിയാണ് പോരിനിറങ്ങുന്ന ചുണ്ടൻ വള്ളങ്ങളെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ലൂസേഴ്സ് ഫൈനലാണ് നടക്കാൻ പോകുന്നത്. അതിനുശേഷമാണ് ഫൈനൽ മത്സരം. അങ്ങനെ ഒരു ജലോത്സവ കാലത്തിലേക്ക് കേരളം എത്തുകയാണ്.